Hi dears, welcome back. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ തമ്പിനെയിൽ കണ്ട പോലെ തന്നെ കണ്ണൂർ ഭാഗത്തെല്ലാം പ്യാപ്പള സൽക്കാരത്തിൽ നമ്പർ വൺ ഐറ്റം തന്നെ പറയാം, മുട്ടമാലയാണ്. ഇത് ആരായാലും കണ്ടാലൊന്ന് എടുത്ത് തിന്നുപോകും. കാണാനും നല്ല രസമാണ്, ടേസ്റ്റും അടിപൊളിയാണ്. കണ്ണൂരെന്ന് മാത്രം പറയാൻ പറ്റില്ല, മലബാർ സൈഡിൽ എല്ലാവിടെയും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഫസ്റ്റ് ഇതുവരെ കാണാത്തവർ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടേ, മുട്ടയും പഞ്ചസാരയാണ്. ഞാനിന്ന് 10 മുട്ടക്കാണ് മുട്ടമാല ഉണ്ടാക്കുന്നത്. കുറഞ്ഞതൊരു 5 മുട്ടക്ക് വരെ ഉണ്ടാക്കാം, അതിനേക്കാളും കുറച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റൂല. ഞാൻ അത്യാവശ്യം നല്ല സൈസിലുള്ള മുട്ടയാണ് എടുത്തത്. ഇനി ഇതിൻ്റെ വൈറ്റും യെല്ലോവും സെപ്പറേറ്റ് ആക്കണം. ഇങ്ങനെ രണ്ട് ബൗൾ എടുക്കുക, എന്നിട്ട് നമ്മൾ യെല്ലോ ഇടുന്ന ബൗളിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ അരിപ്പ് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മുട്ടൻ്റെ ഇലവ് കൊണ്ടാണ് മുട്ടമാല ഉണ്ടാക്കുക. അപ്പോൾ ഈ മുട്ടൻ്റെ ഈ മഞ്ഞക്ക് ഒരു പാടയുണ്ട്. ആ പാട ഉണ്ടായാൽ മാല നല്ല സ്മൂത്തായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. അത് ആ പാട അരിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ഓരോരോ മുട്ടയായിട്ട് എടുത്തിട്ട് അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കുക. ആദ്യം മുട്ടൻ്റെ വെള്ള ബൗളിലേക്ക് ആക്കുക, എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഇലോ കൈമയിലേക്ക് എടുത്തിട്ട് അതിൻ്റെ മേലെയുള്ള എഗ് വൈറ്റ് എല്ലാം നല്ലോണം ക്ലിയർ ആക്കിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി മിക്സാറ് നല്ലോണം ശ്രദ്ധിച്ചിട്ട് സെപ്പറേറ്റ് ആക്കുക. പിന്നെ ഒരു 3-4 ആൾക്ക് സെർവ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഒരു 10 മുട്ടക്ക് ആക്കിയാൽ മതി. പിന്നെ വലിയ സൽക്കാരവും ഫംഗ്ഷനെല്ലാം ആണെങ്കിൽ നമ്മൾ 250-300 എല്ലാം മുട്ടക്കാണ് മുട്ടമാല ഉണ്ടാക്കുക. എത്രയും ആളുണ്ടോ അത്രയും എണ്ണം കൂട്ടിയെടുക്കും. അങ്ങനെ കുറേ മുട്ടക്ക് ചെയ്യുമ്പോൾ ഇത് കുറച്ച് പാടുള്ള പണിയാണ്. പാടെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനായിട്ട് ഒരാളെ വെക്കുകയാണ് ചെയ്യുക. അതിനായിട്ട് സെപ്പറേറ്റ് ഒരാൾ തന്നെ വേണം. പിന്നെ മുട്ടമാലക്ക് നല്ല യെല്ലോ കളർ കിട്ടണമെങ്കിൽ നാടൻ മുട്ട എടുക്കുക. എന്നാൽ ആ മുട്ടമാലക്ക് നല്ലൊരു യെല്ലോ കളർ ഉണ്ടാവും. അതും അല്ലെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്താൽ മതി, അങ്ങനെ വേണമെന്നില്ല. നല്ല യെല്ലോ കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ ഞാനെല്ലാം സെപ്പറേറ്റ് ആക്കീന്. ഇനി ഇത് അരിച്ചെടുക്കുക. ഇതാ ഇതിങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ പാട ബാക്കി ഉണ്ടാവും. ഇനി ഇതങ്ങ് കളയാം. ഇതിങ്ങനെ നല്ല സ്മൂത്തായിട്ട് കിട്ടീന്. ഇനി ഇത് നമുക്ക് മാലയാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിങ്ങനെ രണ്ട് ചെറിയ ബോട്ടിൽ എടുത്തിന്. ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ചെറിയ ഹോൾസ് വരുന്ന ടൈപ്പ് ഏതെങ്കിലും ഒരു ബോട്ടിലെടുക്കുക. രണ്ടെണ്ണം വേണ്ട. ഞാൻ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നേ എടുത്ത് വെച്ച ബോട്ടിലാണ് ഞാൻ ഇതിലാണ് പൊതുവേ ഉണ്ടാക്കൽ. ഇതിൽ ബ്ലൂ കളറ് പാരച്യൂട്ട് ഹെയർ ഓയിലിൻ്റെ ആണ്. പിന്നെ ഇത് ലിക്വിഡിൻ്റെ ആണ്, ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ആണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബോട്ടിലെടുക്കുക. പിന്നെ ഇങ്ങനെ ലിക്വിഡിൻ്റെ ബോട്ടിലെല്ലാം എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സോപ്പിൻ്റെ മണം മാറിക്കിട്ടുന്നില്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് രണ്ടും കൂടി നല്ലോണം ഒന്ന് കുലുക്കി കഴുകിയാൽ തന്നെ ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലങ്ങ് മാറും. അപ്പോൾ ഇത് ഞാൻ ഈ ബോട്ടിലേക്ക് ആക്കിയെടുത്തിന്. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുക അടുപ്പിലേക്ക്. അത് പരന്ന ടൈപ്പ് ഏതെങ്കിലും ഒരു പാത്രം വെക്കുക. അതിപ്പോൾ ഏതായാലും പ്രശ്നമില്ല, നോൺ സ്റ്റിക്ക് ആയാലും എടുക്കുക. കുറച്ച് പരപ്പ് വേണമെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിക്കുക. അതിപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ്സാണ് പഞ്ചസാര എടുക്കുന്നുണ്ടെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഈ മുട്ടമാല ഉണ്ടാക്കാൻ ഒരൊറ്റ കാര്യമേ ശരിയാവേണ്ട ഉള്ളൂ. ഈ സിറപ്പിൻ്റെ, ഈ ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ശരിയായാൽ മതി. വേറെ ഒരു പണിയുമില്ല ഇതുണ്ടാക്കാൻ. പക്ഷേങ്കിൽ അധികം ആൾക്കാർക്കും ഈ മുട്ടമാല ഉണ്ടാക്കുമ്പോൾ ഫെയിലാവുന്ന ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവാത്തതുകൊണ്ടാണ്. പിന്നെ അടുത്ത് തന്നെ ഒരു ബൗളിൽ കുറച്ച് നോർമൽ വാട്ടർ എടുത്ത് വെക്കുക, പച്ചവെള്ളം എടുത്ത് വെക്കുക. ഇതെന്തിനാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. പഞ്ചസാര മെൽട്ടായിട്ട് സിറപ്പ് തിളച്ച് തുടങ്ങിയതിന് ഇനി ഇത് വേഗം തന്നെ ഇലൊഴിക്കുക. ഇത് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത്. പിന്നെ ഒറ്റനൂൽ പരിവെന്നെല്ലാം പറയില്ലേ, അങ്ങനെയൊന്നും ആവണ്ട. സിറപ്പ് ഒന്ന് തിളച്ച് തുടങ്ങിയാൽ തന്നെ ഈ മാല ഇതിൽ ചുറ്റിച്ചു തുടങ്ങാം. ഈ സിറപ്പ് ഇങ്ങനെ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഫ്ലെയിം അത്യാവശ്യം നല്ലോണം കൂട്ടി വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ നല്ല റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിക്കുക. ഒന്നിൻ്റെ മേലേക്ക് ഒന്നാക്കാണ്ട് മാക്സിമം ഒഴിവുള്ള സ്ഥലത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആക്കുക. ഇനി ഒരു 10-20 സെക്കൻഡ് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ നമ്മൾ എടുത്തു വെച്ചാൽ വെള്ളത്തിൽ നിന്ന് 1-2 പ്രാവശ്യം വെള്ളം ഇതിൻ്റെ മേലേക്ക് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഇത് കോരിയെടുക്കുക.
ഇതെന്തിനാണ് ഇങ്ങനെ ഇതിലേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ സിറപ്പ് കുറച്ച് സമയം ഒന്ന് തിളക്കുമ്പോൾ ഇതിലുള്ള വെള്ളം വറ്റിയിട്ട് ആ ഒരു തിക്നെസ് കുറച്ച് കൂടി വരൂലേ, അന്നേരം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു സിറപ്പിൻ്റെ സെയിം കൺസിസ്റ്റൻസി നമ്മൾ മുട്ടമാല ഉണ്ടാക്കി കഴിയുന്നവരെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഇങ്ങനെ ഇത് കോരുന്ന ടൈമിൽ വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഈ സിറപ്പ് വറ്റിയിട്ട് ഭയങ്കരമായിട്ട് തിക്കായിട്ട് ഒരു പഞ്ചസാര കട്ട പോലെയാവും ലാസ്റ്റ്, മാല ശരിയായിട്ട് വരൂല. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്ന ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ആ വെള്ളം കുടഞ്ഞിട്ട് കോരുന്ന ടൈമിൽ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വെക്കുക. പിന്നെ ഇതിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കോരിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടാൽ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വിടിയിച്ച് കൊടുത്തിട്ട് വെക്കുക. എന്നിട്ട് ഈ പ്ലേറ്റ് ചരിച്ചിട്ട് വേണം വെക്കാൻ, കുറച്ച് ചരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതിൽ എക്സ്ട്രാ ഉള്ള സിറപ്പെല്ലാം താഴേക്ക്, ബാക്കിയുള്ള ബാലൻസ് വരുന്ന സിറപ്പെല്ലാം താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് തീരുന്നവരെ ഇങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ സിറപ്പിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ലോണം തിക്കായി പോകാൻ പാടില്ല. അതിലേക്ക് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സെയിം കൺസിസ്റ്റൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മുട്ടമാല ഉണ്ടാക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഈ ഒരു സിറപ്പിൻ്റെ കാര്യം മനസ്സിലാക്കിയാൽ മതി. പിന്നെ പണ്ടല്ലാന്നെങ്കിൽ ഒരു നാട്ടിൽ രണ്ടോ മൂന്നോ ആൾക്ക് ഈ മുട്ടമാല ഉണ്ടാക്കാൻ അറിയൂ. എന്തോ വലിയ ട്രിക്ക് വേണം ഇത് ഉണ്ടാക്കാൻ, ഇതിങ്ങനെ മാല പോലെ ആക്കിയെടുക്കാൻ ഭയങ്കര പണിയാണെന്നല്ലാന്ന് വിചാരിക്കൽ. പിന്നെ ഞാനെല്ലാം എൻ്റെ ചെറുതിൽ വിചാരിച്ചിന് ഇത് ഓയിലിലേക്കാണ് ഈ മുട്ടൻ്റെ ഇല ഒഴിച്ചു കൊടുക്കുന്നതെന്നാണ്. പിന്നെ എൻ്റെ മൂത്തമ്മക്ക് ഉണ്ടാക്കാൻ അറിയണു, അത് കണ്ടിട്ട് എൻ്റെ ഉമ്മ പഠിച്ച്, ഉമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിന്. അന്നേരമാണ് മനസ്സിലായി ഇനി ഒന്നും പണിയില്ല, ഇത് ഇത്രയും സിമ്പിളാണെന്നുള്ള. പിന്നെ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നവരാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കോരിയെടുത്ത് വെക്കുന്ന പ്ലേറ്റ് കുറച്ച് ചെരിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ചെരിച്ച് വെച്ചാൽ ആ എക്സ്ട്രാ വരുന്ന സിറപ്പ് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിന്. അപ്പോൾ നമ്മളെ മുട്ടമാലൻ്റെ മഞ്ഞ റെഡിയായി. ഇനി മുട്ടൻ്റെ വെള്ളം റെഡിയാക്കുക. ആ മുട്ടൻ്റെ വെള്ളക്ക് ചില നാട്ടിൽ മുട്ട സുർക്ക എന്നാണ് പറയുക, പക്ഷേങ്കിൽ നമ്മളെ നാട്ടിൽ ഇനി പിഞ്ഞാണത്തപ്പം എന്നാണ് പറയലേ. നമ്മളെ നാട്ടിൽ മുട്ട സുർക്ക എന്ന് പറഞ്ഞാൽ വേറൊരു ഫുഡാണ്. അതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈ മുട്ടൻ്റെ വെള്ളയിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ്പൊടി ഇടുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്, അരക്കപ്പ് പഞ്ചസാര എടുത്തിന്. ഈ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് അലയിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ആ മുട്ടയിലേക്ക് ഡയറക്റ്റ് ഇടാണ്ട് വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വയ്ക്കുക. അതിലേക്ക് ഡയറക്റ്റ് ഇട്ടാൽ ഒരു കട്ട കട്ടയായിട്ട് നിന്നിട്ട് മിക്സായി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനെ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് മുട്ട ഉണ്ടാക്കിയാൽ ഇനി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു പുഡിംഗ് എല്ലാം തിന്നുന്ന പോലെ ഉണ്ടാവും ടേസ്റ്റ്. ഇനി ഇത് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാനിതിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ശരിക്കും ആവിക്ക് വെച്ചിട്ടാണ് വേവിക്കുക. ഒരു പരന്ന സ്റ്റീലിൻ്റെ എങ്ങാനും പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അത് ആവിച്ചെമ്പിലേക്ക് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയെന്ന് ചെയ്യുക. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ടൈപ്പ് പാത്രം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പാനിലൊഴിച്ചിട്ട് വേവിക്കുന്നത്. ഇത് പാനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതായത് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഇങ്ങനെ അടുപ്പിലൊരു പാന് വെച്ചിട്ട് നല്ലോണം ചൂടാക്കുക. ഇനി ഈ പാന് നല്ലോണം ചൂടായാൽ നമ്മൾ മുട്ട ഒഴിച്ച പാന് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് വേവിക്കേണ്ടത്. ഇത് ഡയറക്റ്റ് അടുപ്പിലേക്ക് വെച്ചാൽ മുട്ടൻ്റെ അടിഭാഗം എല്ലാം കുറച്ച് കളർ ചേഞ്ച് ആയി പോകും, നല്ല വൈറ്റ് കളറിൽ നമുക്ക് കിട്ടൂല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആവിച്ചെമ്പിൽ വേവിക്കുന്ന ഒരു സെയിം ലുക്കിൽ നമുക്ക് കിട്ടും, അടിഭാഗമൊന്നും തീരെ കളർ ചേഞ്ച് ആവില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-25 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം കുക്കായിട്ട് വരും. അപ്പോൾ ഇതാ അങ്ങനെ മുട്ടൻ്റെ വെള്ളയും റെഡിയായി. ഇത് നല്ല സോഫ്റ്റാണ് ഉണ്ടാവുക, ഇത് ഹാർഡാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ വെള്ളം ഉണ്ടാവുക.
ഇനി ഇത് മെല്ലെ വരഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഐഡിയ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യുക, വേണമെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇത് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ടാക്കുന്നത്. അപ്പോൾ ഇതാ മുട്ടമാളിൻ്റെ വെള്ളയുടെ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇത് നല്ല സോഫ്റ്റാണ്, ശരിക്കും പുഡിങ് പോലെയല്ല ഉണ്ട് കാണാൻ, നല്ല കുലുങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗവും കളറ് നല്ലോണം ചേഞ്ച് ആയിട്ടൊന്നും ഇല്ല, നല്ല ടേസ്റ്റാണ് പുഡിങ്ങെല്ലാം പോലെ തന്നെ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. ഇതാ ഇതിങ്ങനെയാണ് പ്ലേറ്റിലേക്ക് വിളമ്പുക. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയെല്ലാം വെച്ച് കൊടുക്കും. പിന്നെ ഇത്രയും ഒന്നിച്ച് വിളമ്പൂല, ശരിക്കും പറഞ്ഞാൽ സിംഗിൾ പ്ലേറ്റിലായിട്ടാണ് സെർവ് ചെയ്യുക. ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ സിംഗിൾ സിംഗിൾ പ്ലേറ്റിലാക്കിയിട്ടാണ് പാർട്ടിയിലെല്ലാം നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ടൈം കൂടുതൽ എടുത്തത്, എന്നാലും ഞാൻ മാക്സിമം ഷോർട്ടാക്കിയതിന്. അപ്പോൾ ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരും എല്ലാം ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ റെസിപ്പീസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ മുന്നേ ഇട്ട വീഡിയോസ് എല്ലാം ഒന്ന് പോയി കണ്ടുനോക്ക്. പിന്നെ ഈ റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.